ഇരു കൈകളും കഷ്ടപ്പെട്ടു എങ്കിലും ജീവിതത്തിൽ യാതൊരു നിരാശയുമില്ലാതെ ജർമ്മിയായ പോലെ കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന മണി ജോർജ് എന്ന സഹോദരനാണ് സത്യദൈവത്തെ കണ്ടുമുട്ടിയ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാനും തൻ്റെ ജീവിതത്തിലെ തകർച്ചകളെല്ലാം നന്മയ്ക്കാക്കി മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നവന് ആണ് എന്ന് ശാലോൺ ടി വി പ്രേക്ഷകരോട് പങ്കുവെക്കുവാൻ, നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളോടും പങ്കുവെക്കുവാൻ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ഇദ്ദേഹം തൃശൂർ ജില്ലയിലുള്ള ഡിവൈൻ ധ്യാനകേന്ദ്രം നിങ്ങൾക്ക് ഏറെ സുപരിചിതമാണ്. ആ ധ്യാനകേന്ദ്രത്തിൽ നാളുകളായി ശുശ്രൂഷ ചെയ്ത് ഇന്ന് പല സ്ഥലങ്ങളിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തെ പുകഴ്ത്തുകയാണ്. ഏറെ ആദരവോടെ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് കൈകളടിച്ച് ഈ വചന കൂടാരത്തിലെ ക്ഷണിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ശ്രവിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. Hallelujah. 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 വിവിധ ഭവനത്തിലെ, വിവിധ ദേവികളെ, വിവിധ കുടുംബത്തിലെ, ഈ ശാലോം കുടുംബത്തിലെ നിന്ന് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന അവസരം. എല്ലാ കുടുംബങ്ങളോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഭാരം എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ ചുമടെന്നല്ല, ആണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി ഭാരമായിരിക്കും. രോഗാവസ്ഥയായിരിക്കും, കടബാധയായിരിക്കും, സാമ്പത്തിക ബാധയായിരിക്കും, രോഗാവസ്ഥയായിരിക്കും, ഇങ്ങനെ പലതിനെ കുറിച്ചുള്ള ഭാരം. അതല്ല ഏത് തന്നെ ആയിരുന്നാലും ഈശോ ആശ്വസിപ്പിക്കുന്ന പറഞ്ഞ വാഗ്ദാനങ്ങൾ വിശ്വസനാണ്. നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, സുഖാണോ? ആരും മിണ്ടുന്നില്ല. ഹാലേലൂയ. എങ്ങനെ സുഖം എന്ന് പറയാനല്ല, ഒത്തിരി പ്രശ്നങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ. ഹാലേലൂയ. ഈശോ പറഞ്ഞു 1 Thessalonians 5:18 നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശി. ഹാലേലൂയ. ക്രിസ്തീയ ജീവിതം നന്ദിയുടെ ജീവിതമാണ്. ഹാലേലൂയ. അത് ദുഃഖിച്ച് നിരാശയിലിരിക്കേണ്ട മക്കളല്ല. ഹാലേലൂയ. ദുഃഖം ആരുകൊണ്ട് വരുന്നത്? വിശ്വാസി. ഹാലലൂയ. പ്രഭാഷകന്റെ പുസ്തകം 30:23, ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിക്കുക, ഹൃദയത്തെ ആശ്വസിപ്പിക്കുക, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഹാലലൂയ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മകനും മകളും ദൈവത്തിന്റെ സ്വരത്തിന് കാതുകൊടുക്കാതെ ലോകത്തിന്റെ ആഡംബരത്തിൽ മുഴിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ പലതും സംഭവിക്കും. ആണാ അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹാലലൂയ. ഹാലലൂയ. ആണാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് ഉടനെ നമ്മുടെ ദൈവം നമ്മളെ കൈവിടില്ല. ബാറൂക്കിന്റെ പുസ്തകം 4:27 തിരുവചന പ്രകാരം, എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ദൈവത്തിന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തി വന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകുന്നു. ഹാലലൂയ. മനുഷ്യന്റെ രക്ഷയും നിത്യാനന്ദം തരാൻ ഉത്തീർണനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വളരെ പറ്റി പറഞ്ഞേ ഹാലലൂയ. കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചും രുചിച്ചറിഞ്ഞാലാണ് നമുക്കത് പങ്കുവെക്കാൻ കഴിയുള്ളൂ. ഹാലലൂയ. പുത്രന്റെ പേര് പരിചയപ്പെടുത്തി. മണി ജോർജ് ഷൊർണൂരിനടുത്ത് ത്രാങ്ങാലി സ്വദേശിയാണ്. യേശു ആരാണ്? പരിശുദ്ധ ബൈബിൾ എന്താണെന്നറിയാൻ വളരെയധികം മുഴുകിപ്പോയി. മാർക്കോസിന്റെ സുവിശേഷം 12:24 ഇപ്രകാരം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയത്. അതെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്കും ഈ ഭൂമിയിലെ സകല മനുഷ്യ മക്കൾക്ക് തെറ്റുപറ്റുന്ന ഇവിടെയാണ്. എന്താണ് ദൈവം?
എന്താണ് ദൈവത്തിന്റെ ശക്തി? ഒരു മനുഷ്യൻ ചിന്തിക്കാൻ നേരമില്ല, പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. റോമകരലേഖനം 10:20 എന്നെ തേടാത്തവൻ എന്നെ കണ്ടെത്തി, എന്നെ അന്വേഷിക്കാത്തവന് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ ബൈബിൾ അന്വേഷിക്കാമല്ലോ. എന്റെ കുടുംബത്തിൽ ഞങ്ങൾ 5 മക്കളാണ്, 3 രണ്ട് പെണ്ണും. എനിക്ക് 5 പ്രായമുള്ളപ്പോഴേ എന്റെ അപ്പച്ചൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി. എന്റെ കുടുംബത്തിൽ ആർക്കും ഒരു വിദ്യാഭ്യാസം ഇല്ല. ഞാൻ പേര് ഞാൻ പറയാം, 4 വരെ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ 4 വരെ പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്ന് ഒരു അക്ഷരാർത്ഥം ഇറങ്ങി വന്ന വ്യക്തിയാണ്. 4 എന്റെ പഠിത്തം നിർത്തി ഞാൻ നാട് വിട്ടു. കിട്ടത്തട്ട് 20 ഞാൻ ചെന്നൈയിലായിരുന്നു, മദ്രാസിലായിരുന്നു. 1 ഞാൻ പണത്തിന് കൊടുത്തു. പണം വരുന്നവർ എന്റെ സ്വഭാവം മാറി, മദ്യത്തിന് മയക്ക് വരുന്ന ഈ ലോകത്തിന്റെ ബ്ലാസ്റ്റിംഗ്. ആണോ ദൈവം ആദ്യം എന്റെ കൃപ തന്നിട്ടുണ്ടായിരുന്നു. ആരോടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറുന്നുള്ള കൃപ ദൈവം എനിക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 100 ശമ്പളത്തിൽ നിന്ന് 2,500 ശമ്പളത്തിലേക്ക് എത്തി. അതില്ലാതെ മദ്രാസ് എയർപോർട്ടിൽ ഫോറിൻ ബിസിനസ് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം 1,000 രൂപ സമ്പാദിച്ചാലും അത് അന്നത്തെ മദ്യപാനത്തിന് ഷീട്ട് കളിക്കാം. 10 കഴിച്ചാൽ എന്റെ നാട്ടുകാർ ഒത്തിരി പേര് മദ്രാസിലുണ്ട്, അവരെന്നെ ഉപദേശിക്കും. ഞാൻ പറയും, ചെറുപ്പം നൽകി ലോക ജീവിതം വരുത്തതാ. ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. ചെറുപ്പത്തിൽ എന്റെ പ്രായത്തിലെ ആഘോഷങ്ങൾ അപ്പച്ചപ്പച്ചാന്ന് വിളിക്കുമ്പോൾ എനിക്ക് അപ്പനല്ലല്ലോ എന്ന് വിഷമമുണ്ടായിരുന്നു. മദ്രാസിൽ വെച്ച് എനിക്ക് ഒരു കുടുംബം പരിചയപ്പെട്ടു. ആദ്യമായി ഓർമ്മ ചപ്പച്ചാന്ന് വിളിക്കുന്നത് ആ കുടുംബനാഥനെയാണ്. ഹല്ലേലൂയ. എന്റെ ഒരപ്പനമ്മയെ പോലെ അവരെ സ്നേഹിക്കാൻ തുടങ്ങി, അവരൊരു മകനെ പോലെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. 4 കഴിഞ്ഞു, പിശാച് എന്നെ തെറ്റായ ഒരു സ്നേഹബദലിക്ക് എന്നെ നയിച്ചു. അവരെ മകൾക്കും എനിക്ക് ആത്മാർത്ഥമായി സ്നേഹമായി. ആ കുട്ടി എന്നെ സ്നേഹിക്കാൻ ഉപദേശിക്കാൻ തുടങ്ങി. ഉടനെ പിശാച് എന്നിൽ ചിന്ത കൊടുത്തു, ഈ കുട്ടിയെ കല്യാണം കഴിച്ചാൽ നിനക്ക് എന്നേക്കുമായിട്ട് ഒരു അപ്പനെ കിട്ടും, ഒരു അമ്മയെ കിട്ടുള്ള ചിന്ത മനസ്സിൽ കടന്നുകൂടി. ഒരു അപ്പനെ കിട്ടിലോ, അമ്മയെ കിട്ടിലോ, എന്നെ സ്നേഹിക്കാൻ വ്യക്തിയുണ്ടല്ലോ, ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. ദുശീലെല്ലാം പിന്തിരിഞ്ഞ് ഒരു നല്ല വ്യക്തിയെ ഞാൻ ജീവിക്കാൻ തുടങ്ങി. എന്നിലേക്ക് തിരിഞ്ഞു, കുടുംബത്തിലേക്ക് തിരിഞ്ഞു, നല്ല വ്യക്തിയായി മാറി. സഹോദരി സഹോദരന്മാരുടെ കല്യാണം കഴിഞ്ഞു. എന്റെ കല്യാണത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ തുടങ്ങിയെ ഈ കുട്ടിയുടെ അപ്പനും അമ്മയും ഒത്തിരി സ്വത്തിന്റെ വാശി, ഏകമകനെ കല്യാണം കഴിച്ചെടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പൊ അവരെന്നെല്ലാം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, പണത്തായിരുന്നു. അപ്പൊ എന്നെ സ്നേഹി ലോകത്തിൽ ആരുമില്ല. ചെറുപ്പം മുലകി ലോക ജീവിതം വരുത്തതാ. ഒരു അപ്പനെ കിട്ടലോ, അമ്മയെ കിട്ടലോ, സ്നേഹിക്കാൻ വ്യക്തിയുണ്ടല്ലോ, ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. അവരെന്നല്ല, ഇനി ലോക ജീവിതം എനിക്ക് ആവശ്യമില്ല. ഈ ലോക ജീവിതം ഇവിടെ ചങ്ങ അവസാനിപ്പിക്കാം. ആ കുട്ടിയുടെ കല്യാണ ദിവസം തന്നെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കണം. 1994 സെപ്റ്റംബർ എന്റെ കടയെല്ലാം വിറ്റു, എല്ലാം കൂട്ടുകെട്ടി ഉപേക്ഷിച്ചു. മദ്രാസ് വെച്ച് 3 ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. അവിടെ എല്ലാം കർത്താവ് ശ്രമിച്ചുക എന്നെ രക്ഷിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ശ്രമിച്ചുക എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതറിയാൻ വളരെയധികം വൈകി പോയി. ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ ഫോണിലും വീട്ടിലൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഇനി നാട്ടിലോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ നിന്ന് ജീവിതം അവസാനിപ്പിച്ചേക്കാം. ആദ്യത്തേക്ക് അവരും മോശമായ പാപത്തിന്റെ ചളിക്കുണ്ടല്. മദ്യത്തിന് മയക്കറിന് അടിമയായി, കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഞാൻ എന്റെ നാട്ടിൽ വന്നു. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ വന്നുകൊണ്ട് എന്നെ നാട്ടുകാരെ എന്നെ കളിയാക്കാൻ തുടങ്ങി. എന്തിനീ മനുഷ്യമാരുടെ മുന്നിൽ കളിയാക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നു. ഇനി മദ്രാസിലേക്ക് ഒന്നും പോകുന്നില്ല, ഇവിടെ നിന്ന് ജീവിതം അവസാനിപ്പിച്ചേക്കാം. പകൽ മുഴുവൻ ബാറിൽ സമയം ചെലവഴിച്ചു. രാത്രി 10 ഞാൻ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വരുന്ന സമയത്തും കഴിഞ്ഞ 4 ഓരോ ചിന്തകൾ പിശാച്ച് കൂടെ തന്നുകൊണ്ടിരിക്കുക. വീട്ടിന്റെ അടുത്ത സമയത്തായിരുന്നു റെയിൽവേ ട്രാക്കിൽ നിന്ന് ട്രെയിനിന്റെ ഓർണം കേൾക്കുന്നു. പിശാച്ച് എന്നെ വിളിച്ചു കൊണ്ടുപോയത് നേരെ റെയിൽവേ ട്രാക്കിലേക്കാണ്. 3/4 km ദൂരെ ട്രെയിൻ വരുന്ന കണ്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. ആണ് ട്രെയിൻ വന്ന് ഇടിക്കുന്നു. എന്റെ 2 നഷ്ടമായി. ഈ അവസ്ഥ നല്ല കുറച്ച് മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നു. ഈ സമയത്ത് കർത്താവ് ശ്രമിച്ചുക അടുത്തിരി അത്ഭുതം പ്രവർത്തിച്ചു. ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്തൊരു പമ്പോസ് ഉണ്ട്. 24 നേരം വയലിലേക്ക് വെള്ളടിച്ചു കൊണ്ടിരിക്കുന്ന മോട്ടറുകളാണ്. ആ മോട്ടർ ഓടിവിടെ ആ പരിസരത്ത് എന്ത് സംഭവിച്ചാലും അറിയത്തില്ല, അത്ര വലിയ ശബ്ദം. ഈ ട്രെയിൻ തട്ടിയ സമയത്ത് ആ മോട്ടറുകൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നു. ഹല്ലേലൂയ. മോട്ടർ നിന്ന് ജോലി ചെന്നവർ റെയിൽവേ ട്രാക്കിന് എന്റെ കരച്ചിൽ കേട്ടു. അയ്യോ, ആരോ ട്രെയിൻ തട്ടിയിരിക്കുന്നത് റെയിൽവേ ട്രാക്കിൽ വന്ന് കാണുമ്പോൾ, അല്ല ഇത് മണിയാണല്ലോ, മണി നിന്ന് കാലത്താണല്ലോ മദ്രാസ് എന്ന് വന്ന് അവരെന്നെ കാണുമ്പോൾ 2 ഒരു കാലം നഷ്ടമായ അവസ്ഥ. ഇനി എന്തിനു മണി ജീവിക്കുന്നു, 2 ഒരു കാലം ഇല്ലാണ്ട് അടുത്ത ട്രെയിൻ കയറി മരിച്ചോട്ടെ, റെയിൽവേ ട്രാക്കിൽ തന്നെ ഇട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ കിടക്കുന്ന ട്രാക്കിൽ എപ്പോഴും ശരാശരി ട്രെയിൻ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു ട്രെയിൻ അതിൽ വരുന്നില്ല. അവിടെ എല്ലാം കർത്താവ് ശ്രമിച്ചാട് പരിപാലനായിരുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നാട്ടുകാരിലോടി എത്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഈ 2 റെയിൽവേ ട്രാക്കിൽ തന്നെ ഇട്ടിരിക്കുന്നു. ആ കർത്താവ് ശ്രമിച്ചയുടെ പ്ലാനും പദ്ധതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു, ഇത് ആക്സിഡന്റ് എന്നല്ല, ഇതാരോ വെട്ടിക്കളഞ്ഞതാണ് ആക്സിഡന്റ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇവിടെ പറ്റത്തില്ല, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളും. പ്രിയപ്പെട്ടവരെ, രാത്രി 10 സംഭവിക്കുന്നു. പിറ്റന്നാകാലത്ത് 6 തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അതുവരെയുള്ള പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ ശരീരത്തിന് ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആണോ, എന്റെ ശരീരത്തിന് കേടും പറ്റിയില്ല, സ്നേഹനിധിയായ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞ 5 ബ്ലഡ് വേണമെന്ന്. 3 എനിക്ക് ഓർമ്മ വരുന്നത്. ഓർമ്മ വരുമ്പോൾ കൈ നഷ്ടപ്പെട്ടോ, കാല് നഷ്ടപ്പെട്ടോ, ശരീരം മുറിഞ്ഞല്ല, എന്റെ മുന്നിൽ കാണുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിനെയാണ്. എനിക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സാത്താൻ കുരിശ് കണ്ട പോലെയാണ്. കാരണം എന്റെ ഫ്രണ്ട്സ് 4 ക്രിസ്ത്യാനികളാണ്. ഏത് പ്ലാസ്റ്റിക്കിന്റെ പാർട്ടിക്ക് പോകുന്ന അവരെന്റെ കൂടെ വരുന്നുണ്ട്. ഒരു പള്ളിയിൽ പോകുന്നതോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നോ ദൈവത്തിന്റെ സ്നേഹം അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല.
അതില്ലാതെ എന്റെ കടയ്ക്ക് മുന്നിൽ ആൾ കൂടുന്ന സമയത്ത് ഒരു സഭാവിശ്വാസികൾ വന്ന് അല്ലിലിയ സ്തോത്രം പാട്ടെല്ലാം പാടും. അപ്പൊ അവരെ മതത്തിൽ ആളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ അല്ലിലിയ. ഞാൻ ഉടനെ പ്രാർത്ഥന ഉദ്ദേശപ്പെട്ടു. അവരെല്ലാരും പോയി എന്നെ ഹോസ്പിറ്റലിൽ എല്ലാവരും ചോദിച്ചു, മണി നിനക്ക് എന്ത് പറ്റിയതാണ്? പ്രിയപ്പെട്ട ഒരവസ്ഥ സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകും. ഞാൻ അവരോട് നുണ പറഞ്ഞു, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തു പോകുകയായിരുന്നു, രണ്ടു ലൈനിൽ ട്രെയിൻ വരുന്ന കണ്ടില്ല, തട്ടി വീണത് എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാവരും അത് വിശ്വസിച്ചു. രണ്ട് കൈ മാത്രമല്ലേ മുറിഞ്ഞു പോയിട്ടുള്ളൂ. കൂടെ വന്നവര് പറഞ്ഞു, മണി നിന്റെ ദൈവം ഇങ്ങനെ ശിക്ഷിക്കേണ്ടല്ലേ. ഓർമ്മ വെച്ച നാൾ മുതൽ ശിക്ഷിക്കുന്ന ദൈവത്തെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആണാ സ്നേഹിക്കുന്ന ദൈവത്തെ അറിയാൻ വളരെയധികം വൈകിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് ദിവസം അടുത്ത ആളുണ്ട്, പിന്നെ ആരില്ല, തൊട്ടടുത്ത ബെഡിൽ അമ്മച്ചി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത മൂന്നാമത്തെ ബെഡിൽ ആരാരുമില്ലാതെ ശരീരം തളർന്ന് രോഗിയായി കിടക്കുന്ന സഹോദരനെ ഒരു പള്ളിയിൽ അച്ഛൻ വന്ന് കുളിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ബാത്റൂമിൽ കൊണ്ടുവന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികനാണ്. മലത്തിൽ പനഞ്ഞു കിടക്കുന്ന സഹോദരൻ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോൾ അച്ഛന്റെ ലോകയിൽ ഉടുപ്പിലെല്ലാം മലം. ഇത് കണ്ടപ്പോൾ എന്റെ കണ്ണാകെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മറുനാൾ വന്ന് അച്ഛനെ ഇതേപോൽ ചീമ അച്ഛനോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിക്കും, അച്ഛൻ എന്നോട് വന്ന് ചോദിക്കുകയാണ്, സഹോദര നിന്റെ രണ്ട് കൈകൾ എങ്ങനെയാണ് നഷ്ടമായത്? പ്രിയപ്പെട്ടവരെ, അതുവരെ ഞാൻ ആരോട് സത്യം പറഞ്ഞിട്ടില്ല. ആണെ ഈ വൈദികന്റെ മുഖത്ത് നോക്കി എനിക്ക് നുണ പറയാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞു, ചെറുപ്പം നൽകി ലോക ജീവിതം വെറുത്തതാ. ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ജീവിതം വെറുത്തു, ഞാൻ മരിക്കാൻ പോയതാണ്. അച്ഛൻ പറഞ്ഞു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവമാണ് രക്ഷിച്ച്, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവമാണ് രക്ഷിച്ച്, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. രണ്ട് കൈകൾ നഷ്ടമായി, ശരീരം മൊത്തം മുറിവാണ്. ഇവിടെ ഒരു 10-25 സിച്ചട്ടൊക്കെ ഉണ്ട്, കുടലൊക്കെ പുറത്തിയാടിയുള്ള അവസ്ഥയിലാണ്. ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയോടെ ആണ് പറയുന്നത്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവമാണ് രക്ഷിച്ച്, ദൈവത്തിന്. എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. നമ്മൾ അച്ഛനോട് ദേഷ്യം തോന്നിയാലും ഞാൻ അച്ഛനോട് ചോദിച്ചു, ഈ രണ്ട് കൈയില്ലാത്ത അവസ്ഥയിലാണോ ദൈവം സ്നേഹിക്കുന്നെന്ന് പറയുന്നത്, ദൈവം രക്ഷിച്ചെന്ന് പറയുന്നത്? അച്ഛൻ പറഞ്ഞു, സഹോദര നിന്റെ രണ്ട് കൈ നഷ്ടമായാലും കർത്താവ് ശിംശയുടെ കരങ്ങൾ നഷ്ടമായിട്ടില്ല, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. കരങ്ങൾ അടിച്ച് ദൈവം നന്ദി പറഞ്ഞേ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം 3-4 മണിക്കൂർ എന്റെ അടുത്തിരുന്ന് ഓരോ ആശ്വാസമാക്കി പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ബന്ധമില്ല, മുന്നേ പിന്നെ കണ്ടില്ല. ആദ്യമായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണുന്ന വൈദികനാണ്. ഞാൻ വിചാരിച്ച അച്ഛന് പള്ളിയിൽ പണിയൊന്നില്ലായിരിക്കും, ഈ 3-4 മണിക്കൂർ ഹോസ്പിറ്റലിൽ വന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശിംശയുടെ സ്നേഹം മനസ്സിലായപ്പോഴാണ് അച്ഛൻ ചെയ്ത സേവനം എനിക്ക് മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 15:12 ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. 1 യോഹന്നാൻ 4:20 ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയും, സഹോദരെ വെറുക്കുന്നവർ കള്ളം പറയുന്നു. കാണപ്പെടുന്ന സഹോദരെ സ്നേഹിക്കാൻ കഴിയാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31-40 ധ്യാനിച്ചപ്പോഴാണ് അവിടെ പ്രാരൻ പറയുന്നത്, ഞാൻ രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, ഇതെപ്പോൾ ഈ ചെറിയ വല്ലൊരുവൻ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ്. ഈ തിരുവചനങ്ങൾ ധ്യാനിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചെയ്ത സേവനം എനിക്ക് മനസ്സിലായത്. 1.5 മാസം ഹോസ്പിറ്റലിൽ കിടന്നു, എന്റെ മുറിവ് ഒരു ലേശം പോലും ഉണങ്ങുന്നില്ല. ഡോക്ടർമാരെന്റെ വലതുകാലം ഉപേക്ഷിച്ചു, നടക്കേണ്ട കാര്യം കഷ്ടമാണ്, ഇനിയിവിടെ കിടത്തി കാര്യമില്ല, നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളും. ഇതിനിടയിൽ അച്ഛൻ കുറെ വചനോത്സവം മാസികയെടുത്ത് എന്റെ അമ്മച്ചിന് എടുത്ത് കൊടുന്നു കൊടുത്തു. എന്റെ അമ്മച്ചി മാസികയിലെ ഒത്തിരി അത്ഭുതയുടെ രോഗശാന്തികളെല്ലാം വായിച്ചു കേട്ടപ്പോൾ എന്റെ മാനുഷ്യബുദ്ധിയിൽ ചിന്ത വന്നു, പോട്ടെ, ആശ്രമത്തിൽ അത്ഭുതം നടക്കുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, എല്ലാം സാധ്യമാണെങ്കിൽ പോട്ടയിൽ വന്നാൽ എനിക്കൊരു കൈ കിട്ടുന്ന ചിന്ത എന്റെ മാനുഷ്യബുദ്ധിയിൽ കടന്നുപോയി. ഇത്ര അത്ഭുതം പ്രവർ ദൈവത്തിന് എനിക്കൊരു കൈ തന്നൂടെ എന്റെ ചോദ്യം. ആണാ പോട്ടയിൽ പോകണം, പള്ളിയിൽ പോകണം പറഞ്ഞ ആ നിമിഷം എന്റെ അമ്മച്ചിനെ ഉപേക്ഷിച്ചു. ദൈവം തന്നെ വഴിയൊരുക്കിട്ട് വിചാരിച്ചു, ഡിസ്ചാർജ് ചെയ്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു ബെഞ്ചിന്റെ മുകളിൽ കിടത്തി ശവം കൊണ്ടുവന്ന പോലെയായിരുന്നു എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത്. 1-2 ദിവസമൊക്കെ വീട്ടിലാളുണ്ട്, പിന്നെ വീട്ടിൽ ആരും വരുന്നില്ല. ഹോസ്പിറ്റലാണെങ്കിൽ ഡോക്ടർമാരോ നഴ്സുമാരോ അച്ഛന്മാരോ ബ്രദർമാർ ഓരോ ആശ്വാസമാക്കവരുടെ എപ്പോഴും അടുത്തുണ്ടായിരിക്കും. ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, എന്തിന് ദൈവമേ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി ഈ അവസ്ഥയിൽ എന്നെ കിടത്തിയിരിക്കുന്നു, എന്റെ ജീവനം കൊടുത്തൂടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശ്രമിച്ചുക എന്റെ ജീവിതത്തിൽ വീണ്ടും അത്ഭുതം പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ നാട് മൊത്തം ഹിന്ദുസാ. അതുവരെ ഞങ്ങളുടെ നാട്ടിലൊരു അച്ഛന്മാരെയോ ഒരു കന്യാസ്ത്രമാരെയോ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് 4 കിലോമീറ്റർ കോൾമേന്റിൽ നിന്ന് 2 കന്യാസ്ത്രമാരെ സിസ്റ്റേഴ്സിനെ കർത്താവ് ശംസിക എന്റെ വീട്ടിലേക്ക് അയക്കുന്നു. ഹല്ലേലൂയ. ഈ 4 കിലോമീറ്റർ ദൂരം നടന്നു വന്ന് എനിക്ക് വേണ്ടി ത്യാഗസഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദ ലോർഡ്. എന്റെ മുറിവുകളെല്ലാം പെട്ടെന്ന് ഉണങ്ങാൻ തുടങ്ങി. ഡോക്ടർമാർ നടക്കില്ല എന്ന് പറഞ്ഞ കാലായിരുന്നു വലത് കാല്. ഞാൻ മെല്ലെ കാല് വിളിച്ച് മെല്ലെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, കാല് വിളിച്ച് മെല്ലെ നടക്കാൻ തുടങ്ങി. എനിക്ക് വിശ്വാസം വന്നു, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, കർത്താവ് ശ്രമിച്ചേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, എല്ലാം സാധ്യമാണ് എന്ന് കരങ്ങളടിച്ച് ദൈവം നന്ദി പറഞ്ഞു.
കാല് വലിച്ച് വീട്ടിന് പുറത്തിറങ്ങി. ആരെയും കണ്ട് രണ്ട് ആശ്വാസ വാക്ക് കേൾക്കാതെ വീട്ടിന് പുറത്തിറങ്ങും. എന്നെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് രണ്ട് കൈയും കാലും ഉണ്ടായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല, നീ എങ്ങനെ രണ്ട് കൈയില്ലാണ്ട് ജീവിക്കുക? വീട്ടു പിശാച് മരണത്തിലേക്ക് വലിക്കാൻ തുടങ്ങി. അവിടെയും ദൈവം എന്നെ രക്ഷിക്കായിരുന്നു. ഇനി ഞാൻ എങ്ങനെ മരിക്കും? സ്വല്പം വിഷം വേണമെങ്കിൽ ആരെങ്കിലും തരണം, അതാരും തരത്തില്ല. ഒരു കയറാണ് ആരെ കെട്ടിത്തരണം, അതാരും തരത്തില്ല. റെയിൽവേ ട്രാക്കിലേക്ക് പോകാൻ പേടി. ആദ്യം പോയപ്പോൾ രണ്ട് കൈ പോയി, ഇനി പോയപ്പോൾ രണ്ട് കാലും പോയി കിടന്ന് കിടക്കേണ്ട അവസ്ഥയായിരിക്കും. ഈ സിസ്റ്റേഴ്സ് രണ്ട് ഈശോയുടെ ഫോട്ടോ എനിക്ക് കൊടുക്കും. ഒരു നല്ല ഇടേന്റെ ഈശോയുടെ ഫോട്ടോയും ഒരു തിരുഹൃദയത്തിന്റെ ഈശോയുടെ ഫോട്ടോയും. ഞാൻ കിടക്കുന്ന സൈഡിൽ ഇതു എന്റെ ഈ അവസ്ഥ വന്നുകൊണ്ട് എന്റെ അമ്മച്ചിക്ക് പുറത്തൊന്നും പറ്റില്ല. എന്റെ എല്ലാ കാര്യങ്ങളും അമ്മച്ചി അമ്മച്ചി വിഷമമുള്ളവർ വരുമ്പോൾ ഞാൻ ഈശോയുടെ ഫോട്ടോയിലേക്ക് നോക്കി ചോദിക്കും, നീ ആടിനല്ലല്ലോ തോള് പറ്റിയിട്ടുണ്ടല്ലോ, കഴിയുമെങ്കിലും ഒരു കൈ തരിക, അല്ലെങ്കിൽ എന്നെ മരിക്കാൻ അനുവദിക്കും. ഇതെന്റെ ഈശോയുടെ എപ്പോഴുള്ള ഒരു ചോദ്യം. ഒരു ദിവസം അമ്മച്ചി ഒത്തിരി വിഷമമുണ്ടോയെന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഈശോട് പറഞ്ഞു, നിനക്ക് അത്ഭുതമൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല, അതൊക്കെ വെറുതെയാണ്. ഇത് മതത്തിലാളെ ചേർക്കാൻ വേണ്ടി ഓരോന്ന് എഴുതിക്കൂട്ടിയതായിരിക്കും, ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടും. ഞാൻ വീട് റെയിൽവേ ട്രാക്കിലേക്ക് പോകുകയാണ്, തിരിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇതായിരുന്നു എന്റെ ഈശോട് പ്രാർത്ഥന. ആണ് പ്രിയപ്പെട്ടവരെ, ഞാൻ വീട്ടിൽ കിടന്ന് വിളിച്ചിരിക്കുന്ന വിളി എന്റെ കർത്താവ് കേട്ടിരിക്കുന്നു. വലത് കരം പറഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയാ. സങ്കീർത്തനം 34:5-6 വാക്യം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകില്ല. എളിയവർ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിലും ഞാൻ അവനെ മോചിപ്പിച്ചു. ഹല്ലേലൂയാ. യേശുപ്രഭാതന്റെ പുസ്തകം 59:1 വാക്യം, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയാ. ഞാൻ വിളിച്ചിരിക്കുന്ന വിളി കർത്താവ് കേട്ടിരിക്കുന്നു. കർത്താവ് തന്റെ ദൂതനെ അയക്കുന്ന പോലെയായിരുന്നു, എന്റെ മുന്നിലേക്ക് സഹോദരനെ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ രണ്ട് കൈ നഷ്ടമായ രക്ഷ എനിക്ക് ഒരാളെ കാണാൻ കഴിയില്ല. ഇന്നലെ ഒരു മദ്രാസ് സിറ്റിയിലെ സൂപ്പർ സ്റ്റാർ ഹീറോ പോലെ നടന്ന വ്യക്തിയ, ആരും എന്നെ കണ്ട കൈയില്ലെന്ന് അറിയത്തില്ല. ഒരു ബെഡ്ഷീറ്റെല്ലാം പൊതിച്ച് എന്നെ കണ്ട ഒരു പനി പിടിച്ച രോഗി പോലെയാണ്. എന്റെ മുന്നിൽ നിറയെ നിറയെ പേര് നടന്നു പോകുന്നു, അവരോട് ആരോട് സംസാരിക്കാം. സഹോദരൻ എന്നോട് വന്ന് ചോദിക്കുകയാണ്, ചേട്ടാ ബസ് സ്റ്റാൻഡിലേക്ക് ഏതിയെ പോകണം? ഞാൻ പറഞ്ഞു കുറച്ച് ദൂരം അങ്ങ് പോയാൽ മതി. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ സഹോദരൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ചേട്ടൻ എന്തൊരു വിഷമത്തിൽ നിൽക്കുന്നത്, ചേട്ടൻ എന്താ കരയുന്നത്? പ്രിയപ്പെട്ടവർ, അതുവരെ ഞാൻ ആകെ സത്യം പറഞ്ഞിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ വെച്ച് വൈദികനോടാണ്. ഞാൻ തന്നെ അറിയാണ്ട് എന്റെ നാവുന്ന് സത്യവാർത്ത പുറത്തു വന്നു. ഈ സഹോദരനോട് സത്യം പറഞ്ഞു. സത്യം പറഞ്ഞോ ആ സഹോദരൻ പറയാണ്, ചേട്ടന് ദൈവമാണ് രക്ഷിച്ചിരിക്കുന്നത്, ചേട്ടന് ദൈവത്തിന് ആവശ്യമുണ്ട്, ഞാൻ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, എന്റെ കൂടെ പോരാമോ? പ്രൈസ് ദി ലോർഡ്. ഹോസ്പിറ്റലിൽ വെച്ച് കേട്ട അതേ വൈദികന്റെ ശബ്ദമാണ് ആ സഹോദരനെ കേൾക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു പോട്ടയാശ്രമം. ഞാൻ ചോദിച്ചു, പോട്ടയാശ്രം അല്ല ഡിവൈൻ ധ്യാനകേന്ദ്രമാണ്? പോട്ടയാശ്രമവും ഡിവൈൻ ധ്യാനകേന്ദ്രം ഒരേ സ്ഥാപനം തന്നെയാണ്, ആള് സൗകര്യം പറ്റാത്തോണ്ട് മാറ്റിയതാണ്. ശരി, ഞാൻ വരാന്ന് പറഞ്ഞ് സഹോദരൻ കുട്ടി അമ്മച്ചിനെടുത്തു. അമ്മച്ചിനുള്ളത് അമ്മച്ചി പറഞ്ഞ ആഴ്ച വരാൻ പറ്റില്ല, ഞങ്ങൾ ഓണം ആഘോഷമാണ്. ഉടനെ ആ സഹോദരൻ, അമ്മച്ചി നിങ്ങൾ ആരും വരണ്ട, ഈ ചേട്ടനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്ത് ചാടിയാൽ മതി, ഏതെങ്കിലും എന്റെ ജീവിതം അവസാനം ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ ആ സഹോദരനോട് പോരാൻ പുറപ്പെട്ടുകൊണ്ട് എന്റെ അമ്മച്ചി സമ്മതിച്ചു. ഞങ്ങൾ അങ്ങനെ ഡിവാനിലേക്ക് പുറപ്പെട്ടു. ഡിവാനിന്റെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഗെയിൻ അവിടെ അവിടുത്തെ ജനത്തെ കണ്ടാണ് അതിശയപ്പെട്ടു. 95 ഓണം വെക്കേഷനിൽ 18,000 പേരായിരുന്നു മലയാള സെക്ഷനിൽ. ആദ്യമായി ഡിവാനിലെ ജനം കൂടുന്ന ആദ്യമാണ്. ഇത്രയും ജനമിടണ്ട്, ദൈവം എന്തായാലും അത്ഭുതം പ്രവർത്തിക്കും, എന്തായാലും കയ്യും തരും. കയ്യും പ്രതീക്ഷിച്ചാണ് ഡിവാനിലേക്ക് കടന്നു വരുന്നത്. ആരെന്നെ കണ്ട കയ്യില്ല എന്നറിയത്തില്ല. ബെഡ്ഷീറ്റ് അല്ലത് ഒരു മുറിയിൽ ഒരു ടി വി വെച്ചിട്ടുണ്ട്. 10-25 രോഗികൾ കിടന്ന് എന്റെ ഇടയിൽ എന്നെയും കൊണ്ട് കിടത്തി. ഞാൻ കിടന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞ തൊട്ടടുത്ത് ഒരു ആംബുലൻസ് മരിച്ച അവസ്ഥയിൽ ഒരു രോഗിനെ കൊടുക്കും. ധ്യാനത്തിന്റെ 2 ദിവസം ആള് ചാടി എഴുന്നേറ്റുന്നു. അപ്പൊ എനിക്ക് കൂടുതൽ നിരാശയായി. ഓ ദൈവം ഇന്നലെ വന്ന് ഇവരെ തൊട്ടു. വെള്ളിയാഴ്ചയായി അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായി. ശനിയാഴ്ച കാലത്തെമ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലോട്ടൊന്നും പോകുന്നില്ല. കാരണം ഞാൻ ഈ ഓണക്കാലമായിട്ട് ഡിവാനിലേക്ക് വരുമ്പോൾ എന്റെ നാട്ടുകാർ ചോദിച്ചു, ഡിവാനിൽ പോയാൽ നിനക്ക് കൈ കിട്ടൂ? ഞാൻ പറഞ്ഞു എനിക്ക് കൈ കിട്ടും, എന്റെ ദൈവത്ര സാധ്യമായിട്ട് ഒന്നുമില്ല. തിരിച്ച് കൈയില്ലാണ്ട് അവരും വിളിക്കുന്നത്, അവർ ചോദിക്കും ക്രിസ്ത്യാനികളുടെ ദൈവം കൈ തന്നില്ലേ എന്ന് ചോദ്യം. അപ്പൊ പോകുന്ന വഴിയിൽ മരിക്കണം ചിന്ത വെച്ച് ഗേറ്റിന്റെ അടുത്ത് വരുമ്പോഴാണ് ഒരു പ്രേക്ഷിത സഹോദരി വന്ന് വിളിക്കുന്നു, ചേട്ടനെ പനക്കിളച്ചൻ കാണാൻ പറഞ്ഞു, അച്ഛനെ കണ്ടുപോയാൽ മതി. ആരാണ് പനക്കിളച്ചൻ? ഒരച്ഛന്മാരുടെ മുഖം പോലും കണ്ടിട്ടില്ല. അച്ഛനെ മുറിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് അച്ഛൻ ഓരോരുത്തർ തലേ കൈ വെച്ചുകൊണ്ട് എന്റെ തലേ കൈ മാറി നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും ഇറങ്ങിപ്പോയതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നവരെ ഇയാളിവിടെ ധ്യാനം കൂടണം. കൂടാരാ വന്നിരിക്കുന്നത്? അമ്മച്ചിയാണ്. അമ്മച്ചി വേണമെങ്കിൽ പോയിക്കോട്ടെ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അമ്മച്ചി പോയ ശരീരത്തിന്റെ പ്രാഥമിക ആവശ്യകാര്യങ്ങളെല്ലാം ആരിച്ച് ഓഫീസ് എന്ന് പറഞ്ഞാൽ മതി, എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. 1, 2, 3 ധ്യാനം കഴിഞ്ഞു, എന്റെ ശരീരത്തിൽ അത്ഭുതവും കാണുന്നില്ല. കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ തൊട്ടപ്പെട്ടി തന്നെ കാണിച്ചിരുന്നുണ്ട്. എനിക്ക് വിശ്വാസമില്ല, ഇനി ഇവിടെ നിന്ന് കാര്യമില്ല. ദൈവം എന്നെ കൈവിട്ടു. പുറത്തേക്ക് വന്നു തുടങ്ങി എന്നെ വിടത്തില്ല. ഗേറ്റിൽ ഈ 2 സെക്യൂരിറ്റിമാരാ വല്ല സെൻട്രൽ ജയിൽ ഇങ്ങനെ കാവൽ കണ്ടിട്ടില്ല. ഹല്ലേലൂയാ. ഞാൻ കിടക്കുന്ന ഒരു 5 നില ബിൽഡിംഗ്, ഊട്ടിശാല ബിൽഡിംഗ്, അതിന്റെ മുകളിൽ കയറി ചാടി മരിക്കാൻ തീരുമാനിക്കുന്നതാണ്. തോളത്തൊരു തട്ട് ഇടിവിട്ട് കൊണ്ടുപോലെയായി. ഇനി നീ മരിക്കണമെന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണല്ലോ, അവിടെ കയറി ഇവിടെ കയറി ചാടി മരിക്കണമെന്ന്. ഞാൻ എൻ്റെ മനസ്സിലാണ് ചിന്തിച്ചത്,
ഇതെങ്ങനെ അച്ഛനോട് ഹൃദയം പരിശോധിക്കുന്ന മനുഷ്യൻ. അച്ഛൻ പറഞ്ഞു, മോനെ നിന്നെ ദൈവമാണ് രക്ഷിച്ചോണം, നീ ദൈവത്തിന്റെ സാക്ഷിയാണ്, നിന്നെ സുവിശേഷ വേലയ്ക്ക് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, നീ ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടിയാൽ കാലൊടിഞ്ഞ് കിടക്കുള്ളൂ, ഇത്ര വലിയ ട്രെയിനിന്റെ മുന്നിൽ നിന്ന് ദൈവം നിന്നെ പൊക്കിയും കൊണ്ടുവന്നു, ഇതിന്റെ മുകളിൽ ചാടിയാൽ നീ മരിക്കില്ല. മോനെ നീ എല്ലാ ക്ലാസ്സും കേൾക്കണം, നിന്നെ ദൈവമാണ് രക്ഷിച്ചിരിക്കുന്നത്, നീ ദൈവത്തിന്റെ സാക്ഷിയാണ്, നിന്നെ സുവിശേഷ വേലയ്ക്ക് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ച അച്ഛനെ തെറ്റിപ്പറ്റിയതായിരിക്കും, രണ്ടു വർഷം വായിക്കാൻ അറിയില്ല, രണ്ടാളെ മുഖത്തോക്കി സംസാരിക്കാൻ അറിയില്ല, എന്നെ പൊട്ടി ദൈവത്തിന്റെ സാക്ഷിയോ, ഇത്രയും ജനത്തിന് അച്ഛൻ ആള് മാറിപ്പോയി. ഈ ചിന്തയിലേക്കാണ് പ്രിയപ്പെട്ടവരെ ദൈവം എന്നോട് സംസാരിക്കുന്നു. ഈ മൂന്നൊരാഴ്ചക്കാലം ദൈവം സംസാരിച്ച ഒരു തിരുവചനം പോലും ഞാൻ കേട്ടിട്ടില്ല. ആ നിമിഷമാണ് തിരുവചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നു. എബ്രായ ലേഖനം 4:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, കർത്താവിന്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആ ഇരുനിലവാളിനൊക്കെ മൂർച്ചയുടെ വചനമായിരുന്നു എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നു. യേശോ പ്രവാചകന്റെ പുസ്തകം 49:15-16 വാക്യം, മുല കുടിക്കുന്ന കുഞ്ഞിന് അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മയ്ക്ക് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്റെ പേരിതാ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി. ഹാലലിയ, നിന്നെതാ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യ ആവർത്തിയാൽ ദൈവം എന്നോടുള്ള സംസാരിക്കുന്നു. നാട്ടുകാരും വീട്ടുകാരും ഉപേക്ഷിച്ചു, ദൈവം എന്നെ ഉപേക്ഷില്ല. ഈ 18,000 ജനങ്ങളുടെ ഇടയിൽ എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ നിമിഷം എനിക്ക് വചനത്തിൽ ദാഹം തുടങ്ങി, ഞാൻ എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ തിരുവചനം കേട്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 വാക്യം, വഴിത്തെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെ ശക്തികളും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവ്വം ഞാൻ അവയെ പോറ്റും. ഈ തിരുവചനം കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്റെ മുറിവ് വെച്ച് കെട്ടുമോ, എന്നെ ശക്തിപ്പെടുത്തുമോ, എനിക്കൊരു കൈ തരുമോ? മറ്റൊരു തിരുവചനം കേട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ധ്യാനകേന്ദ്രത്തിൽ നിന്ന് തുള്ളിച്ചാടുന്ന അവസ്ഥയായിരുന്നു. യേശപ്രവാചകന്റെ പുസ്തകം 41:10 വാക്യം, വിദൂരതയ്ക്ക് ഞാൻ നിന്നെ വിളിച്ചു, ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ട്, സംരമിക്കേണ്ട, ഞാൻ തന്നെയാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, സഹായിക്കും ചെയ്യും, എന്റെ വിജയമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മലകൾ അകന്നു പോയേക്കാ, കുന്നുകൾ മാറ്റപ്പെട്ട കർത്താവിന്റെ വചനത്തിന് പള്ളി പുള്ളി മാറ്റി. 1995 കർത്താവിന്റെ വലകളുണ്ട് താകാൻ തുടങ്ങിയതാ. ഇതാ 2018. ഹല്ലേലൂയ. ഇതൊരു കെട്ടുകഥയല്ല, മറ്റുള്ളവർ പറഞ്ഞതല്ല, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമായ ഒരു പച്ച മനുഷ്യൻ. ഞാൻ വരുന്നത് ചാലക്കുടി അടുത്ത് മുരിങ്ങൂരിൽ നിന്നാണ്. നിങ്ങൾ ബസ് കയറുമ്പോ എന്താ ചെയ്യ? ബസ് കയറാറില്ലേ? അപ്പൊ എന്താ ചെയ്യ? പിടിക്കാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? ഒരു പോറില് പോലെ ഏൽക്കാതെ എന്റെ സ്വർഗീയ പിതാവ് എന്നെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ബദർ വിളിച്ചു, ഇങ്ങനെ ശാലോമിലേക്ക് ഇങ്ങനെ വരാൻ പോകുന്നു. ഞാൻ വരാം. എങ്ങനെ വരാം? ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ എത്തിക്കൊള്ളാം ട്രെയിനിലാണ്. ഞാൻ ആ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 മുമ്പ് ഞാൻ ദിൽവാര ധ്യാന കേന്ദ്ര ഇമാനുവേൽ ധ്യാന സെന്ററിൽ ക്ലാസ്സിന് പോയി പാടുന്നു. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഇങ്ങനെ ശാലോമിൽ ശുശ്രൂഷ ഉണ്ടെന്ന് പ്രാർത്ഥിച്ചേക്കണം. ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടുത്തെ കോട്ടന്റെ നേതൃത്വം കൊടുക്കുന്ന ജോൺസൺ ബദർ എന്റെ കൂടെ ഉണ്ട്. ആള് പറഞ്ഞു, ബദറെ ഞാൻ കൊണ്ടുപോയിക്കളാ, എന്റെ കാറുണ്ട്, നമുക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇന്നിവിടെ തമ്പുരാൻ 8 കരങ്ങൾ, അവരുടെ കൂടെ 8 കരങ്ങൾ കൂടിയാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരു പോറിൽ വലിക്കാതെ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചു. കർത്താവിന്റെ വലത് എന്നെ താങ്ങി നിന്നു. ഞാൻ എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കാൻ തുടങ്ങി. പാപത്തെ കുറിച്ച് ക്ലാസ് കേട്ടത് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. കർത്താവ്, ഞാനാണ് ഏറ്റവും വലിയ പാപി, ഈ അവസ്ഥ തന്നതിനോർത്ത് നന്ദി പറയുന്നു. എന്റെ 2 കൈ പോയാലും സത്യദൈവം നിന്നെ അറിയാൻ കഴിഞ്ഞല്ലോ, ഇത്ര വലിയൊരു നിധി ഞാൻ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ, ഈ അവസ്ഥ തന്നതിനോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പാപത്തെ കുറിച്ച് പശ്ചാത്തപിച്ച നിമിഷം കർത്താവ് അത്ഭുതമായ രോഗശാന്തി എനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, ധ്യാനകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ കാല് വലിച്ചു വലിച്ചും കൊണ്ടും ഈ കൈയൊന്ന് പൊന്തിക്കാൻ പറ്റില്ല, വെളുങ്ങലിച്ചുണ്ട അവസ്ഥ, ബാത്റൂം എല്ലാം പിടിച്ചുകൊണ്ടിരുന്ന അവസ്ഥ. ഇന്ന് എങ്ങനെ വേണമെങ്കിൽ നടക്കാം, കൈകൾ എങ്ങനെ വേണമെങ്കിൽ ഉയർത്താം. ആദ്യത്തെ കാ കൂടുതൽ കർത്താവ് ശക്തി തന്നൊരു കരങ്ങൾ അടിച്ച് ദൈവം നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 പറയുന്നു, മരുന്നോ ലേവനല്ല, അങ്ങയുടെ വചനമാണ്, സകലരെയും സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ജെറമ്യ 30:17 പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവിൽ ഞാൻ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന എന്റെ ഈശോയ്ക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. എന്റെ 2 കൈ പോയാൽ എന്താ? 2 കാലുണ്ട്. ഇന്ന് സത്യദൈവം എന്താന്ന് അറിയാതെ മനുഷ്യമക്കൾ നെട്ടോട്ടോടുന്ന കാലഘട്ടമാണിത്. എവിടെയാണ് ആശ്വാസം കിട്ടുന്നത്? ആണ് രക്ഷ ഉത്തീർണനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ഉത്തീർണനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. പുരുഷ എവിടെയുണ്ടോ അവിടെ രക്ഷയുണ്ട്, അവിടെ ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്ത് സകനം വന്നാലും
കാരണം എന്റെ നാട് മുഴുവൻ അന്ധകാരത്തിന്റെ നാടാണ്. വീണ്ടും പിശാചിനെ ഞാൻ ഇനി ജീവി നിനക്ക് എനിക്കൊരു അനാഥാലയം നീ കാണിച്ചു തരണം. ഇന്നലെ അവരെ മഡ്രാസ് സിറ്റിയിൽ സൂപ്പർ സ്റ്റാർ പോലെ നടന്ന വ്യക്തിയാ, കർത്താവിനെ കണ്ടെത്തിയുണ്ട്, നല്ല ചപ്പും ചവറ കണക്കാക്കി. ഞാൻ ഈ ലോകത്ത് ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഈ നിമിഷം ദൈവം എന്നെ വിളിച്ചാൽ എന്റെ ആത്മാവ് നിത്യത്തിലെത്തണമെങ്കിൽ അവിടുത്തെ ഇഷ്ടം മനസ്സിൽ. കർത്താവ് തന്നെ ഒരു അനാഥാലയം കാണിച്ചെന്ന് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കോളയാട് എന്ന സ്ഥലത്ത് ഒരു സ്നേഹഭവനുണ്ട്. പുതിയ പള്ളി പണിതപ്പോൾ പഴയ പള്ളി അനാഥാലയത്തിന് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കിട്ടി കിടക്കാൻ കഴിയില്ല. പഴയ പള്ളിയുടെ ഉള്ളിൽ തൂങ്ങപ്പെട്ട കുരിശ് രൂപമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ അറിയാവുന്ന ഒരു പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിവേ എന്നുള്ള ആ പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. രഹസ്യം എന്നറിയില്ല. ദൈവമേ നന്ദി സ്തുതി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ബൈബിൾ വായിക്കാനുള്ള കൃപയും കർത്താവ് തന്നു. ജ്ഞാനം ബുദ്ധി വിവേകം കർത്താവ് തരുന്ന ദാനമാണ് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. ഉൽപ്പത്തിയുടെ വെളിപാട് തിരുവചനങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങി. എൻ്റെ ജീവചരിത്രം ഞാൻ ഈ പരിശുദ്ധ ബൈബിളിൽ കണ്ടു. നിങ്ങൾ വിചാരിക്കും ഈ രണ്ട് കൈയില്ലാത്ത ആള് ഈ 73 പുസ്തകം ബൈബിൾ എങ്ങനെ വായി. പരിശുദ്ധാത്മാവ് ഈ കൈയോണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന ഓരോ ഏടും എനിക്ക് പൊക്കിത്തരും. അതാണ് നമ്മുടെ കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 8:32, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഞാൻ സത്യദൈവത്തെയാണ്, എന്റെ യേശുവിനെ രക്ഷകനായി സഭയുടെ ഒരു അംഗമായി ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചു. എന്തായി ജീവിക്കണം? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ദൈവം അറിയാൻ സൃഷ്ടിച്ചിട്ടുണ്ടോ? ജാതി മതം സൃഷ്ടിച്ചിട്ടുണ്ടോ? ദൈവ സ്വന്തം ചായ സൃഷ്ടിക്കപ്പെട്ട രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 തിരുവചനങ്ങളിൽ നമുക്ക് ദൈവം ഈ പ്രപഞ്ചത്തെല്ലാം സൃഷ്ടിച്ചു. 26:20, ഇനി നമുക്ക് സ്വന്തം ചായയിലെ സ്ഥലം മനുഷ്യനെ സൃഷ്ടിക്കാം. ആദ്യം മനുഷ്യ ആദൻ, എല്ലാം ജോഡിയുടെ നടക്കുന്നു. മനുഷ്യൻ മാത്രമേ കർത്താവ് കണ്ടു, മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല. ആദത്തിന് ചേർന്നനെ അവ്വാവ് കൊടുത്തു. 2:18, നമ്മുടെ വല്യപ്പച്ചൻ വല്യമ്മച്ചി, അതിന്റെ തലമുറ 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 പൊട്ടിയാണ് ഞാനും നിങ്ങളും. ക്രിസ്തു വന്നതോ ജാതിക്കോ മതത്തിനോ വ്യക്തിക്കോ വിഭാഗങ്ങൾക്കോ വേണ്ടി, അവിടെ ഒരു വ്യക്തിയുടെ പേര് മറന്നിട്ടില്ല. ലൂക്കോസ് 2:11 ഭയപ്പെടേണ്ട സകല ജനതകൾക്കും വേണ്ടി സന്തോഷത്തിന്റെ സദവാർത്ത അറിയിക്കുന്നു ദാവീദിന്റെ മകൻ, നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു. സകല മനുഷ്യൻ രക്ഷതരാനാണ് രക്ഷകനായ ക്രിസ്തു വന്നത് ആണെന്നും തിരിച്ചറിയുന്നില്ല. അത് ആർക്ക് വേണമെങ്കിൽ ആവാ, അമ്മുജാക്ഷമ്മയ്ക്കാവാ, ആലീസയ്ക്കാവാ, ഐസക്കാവാ, അരവിന്ദാഷനാവാ, അഹമ്മദിനാവാ, അന്തോണിക്കാവാ. തിരുവചനം ധ്യാനിച്ചോ, ഞാൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. നമ്മുടെ വൈദികൻ ഓരോ ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയിൽ ബൈബിൾ വായിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിലൂടെ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടല്ലേ ഇന്ന് കർത്താവിനെ നമ്മൾ വീണ്ടും കുരിശിലേക്ക് കൊണ്ടുപോകുന്നത്? 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസി. നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. എന്തെന്നാ ദൈവത്തിന്റെ ആലയം? പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെ. ഞാൻ ദൈവത്തിന്റെ ആലയാണ്, ഞാൻ ദൈവത്തിന്റെ സക്കാരിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇന്ന് കർത്താവിനെ നമ്മൾ കൊണ്ടു. 1 കൊരിന്ത്യർ 6:20, ദൈവദൂതമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാ. ആകയാൽ നിങ്ങളുടെ ശരീരത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ഹല്ലേലൂയാ. ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശരീരമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പിശാചിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? റോമാകരലേഖനം 6:12 വാക്യങ്ങൾ, ജഡമോഹം നിങ്ങളെ കീഴ്പ്പെടുത്താൻ താക്ക വിധം പാപം നിങ്ങളുടെ മധ്യശരീരത്തിൽ ഭരണം നടത്തിരാതിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ പ്രത്യേക മരിച്ചവൻ ജീവൻ പ്രാപിച്ച നിങ്ങളെ തന്നെ നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തില്ല, കാരണം നിങ്ങൾ നിയമത്തിന്റെ കീഴിലല്ല കൃപയുടെ കീഴിലാണ്. ദാനമായി ലഭിക്കുന്ന കൃപ. 96 വീണ്ടും ഡിവാനിലേക്ക് ധ്യാനത്തിന് വന്നു. ധ്യാനം കഴിഞ്ഞു പോന്നെ അച്ഛൻ പറഞ്ഞു, ഇനി നീ പോകണ്ട ഇവിടെ നിന്നേക്ക്. 2 ആഴ്ച കഴിഞ്ഞു 96 ഓണം വെക്കേഷൻ. പ്രിയപ്പെട്ടവരെ 95 18,000 പേരിൽ കർത്താവ് ശുശ്രൂഷ ഡിവാനിലേക്ക് എന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. 96-ൽ 22,000 ജനങ്ങളിൽ ദൈവവചന സാക്ഷിയായി ദൈവവചന വേദിയിൽ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നു. ഭഗവാൻ അവിടെ അച്ഛൻ പറഞ്ഞു, നീ സാക്ഷ്യം പറ ദൈവത്തെ മഹത്വപ്പെടുത്ത്, അതിനാണ് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പേടിയാണ്, പ്രാർത്ഥിച്ചേക്കാം. ഞാൻ സ്റ്റേജിൽ വന്ന് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ എന്റെ കയ്യും കഴുകണം വറയ്ക്കാൻ തുടങ്ങി. 2 പ്രാവശ്യം ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി, എനിക്ക് പേടിയായിട്ട്. നിർദ്ദേശം കൊടുക്കുന്ന ബ്രദർ പറഞ്ഞു, 5 മിനിറ്റ് എങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തി പോകണം. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യ മക്കളുടെ കൈയിടി കണ്ടപ്പോഴാണ് എന്തോ സംഭവിച്ചു. കർത്താവ് വഴി നടത്തി. വലതുകരമൂർത്തി പറഞ്ഞു, ഹല്ലേലൂയാ. ലൂക്കോസ് 12 പറയുന്നു, നിങ്ങൾ എന്താണ് പറയേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത്, ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. 1 കൊരിന്ത്യർ 1:9, തന്റെ പുത്രനെ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അന്ന് മുതൽ ദിവ്യ ധ്യാന കേന്ദ്രത്തിലെ 7 ഭാഷയിൽ ദൈവവചന ശുശ്രൂഷകളിലൂടെ കർത്താവ് എന്നെ വഴി നടത്താൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 6:37, എന്റെ അടുക്കിൽ വരുന്നവൻ ഒരു നാളും ഞാൻ തള്ളിക്കളയില്ല. ഞാൻ ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 24 ഡിസംബർ
ഒത്തിരി തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിന്റെ മാമൻ മാമൻ സബടങ്കാക്കാന്ന് തുടങ്ങിയാൽ തന്നെ വീട്ടുകാർ എന്ത് പറയും? എന്റെ അമ്മച്ചി വന്നു മണിയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നു, ഞങ്ങൾ ഒന്നും പറയത്തില്ല. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് എന്റെ ഇടവക ദേവാലയമായ മുരിങ്ങയൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ ഈശോയുടെ സ്കൂതാശം ഞാൻ സ്വീകരിച്ചു. ഇന്നോട് സഭയുടെ അംഗമായി. മണികണ്ഠൻ നായർ കണ്ടനാരോടെ കട്ടിയത് കളഞ്ഞു, മണി ജോർജ് ആയി മാറി. ഇന്ന് മണി ജോർജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:16 പറയുന്നു, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ കൊണ്ടുവരവേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ തൊഴുത്തിൽപ്പെടാത്ത ഒരാട്ടുംകുട്ടിയായിരുന്നു, കർത്താവിന്റെ തൊഴുത്തിലേക്ക് പേരിച്ചല്ലു. അന്ന് മുതൽ കർത്താവ് ഇങ്ങനെ പുറമെങ്കിലുള്ള ശുശ്രൂഷയ്ക്ക് നയിക്കാൻ തുടങ്ങി. എന്ത് തകർച്ച വന്നാലും അതിന്റെ പിന്നിൽ വലിയ മഹത്വമുണ്ട്. യേശുവിനെ കണ്ടു, യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ കർത്താവ് ശുശ്രൂഷ തരണം. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ കുടിക്കാൻ കഴിയോ? ആണ കർത്താവ് തരും. ഈ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ഇനിത്രു. ഈ വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതം ഒന്നും സംഭവിക്കത്തില്ല. എന്ത് സംഭവിച്ചാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ദൈവത്തിനെ കാണില്ല, കേൾക്കുന്നില്ല. ദൈവം എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്ന ഒരു വാക്ക് നമ്മുടെ നാവിൽ എത്തുന്ന മുമ്പ് തന്നെ കർത്താവ് അതറിയുന്നു. 130 സങ്കീർത്തനം 1-5 തിരുവചനങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. കർത്താവ് അത്രമാത്രം നമ്മളെ പരിശോധിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, യേശു ആരാണ് ബൈബിൾ എന്താണെന്നറിയില്ല. എന്റെ വീട്ടിൽ കിടന്ന് ഞാൻ ഒരു കൈ ചോദിച്ചാ, കഴിയുമെങ്കിൽ ഒരു കൈ തരിക, അല്ലെങ്കിൽ എന്റെ ജീവൻ അങ്ങ് എടുക്ക. ഒരു കൈ ചോദിച്ച ഈശോ 1000 കൈകൾ തന്ന് 2 ഒരു പോറു പോലെ ഏൽക്കാതെ ഒരു മാലാഖ കുഞ്ഞിനെ പോലെ ധ്യാനമന്ദിര പ്രേക്ഷത്തിലൂടെ കർത്താവ് എന്നെ കാത്തു പരിപാലിച്ചു. അവസാനമായി ദൈവം എന്നേക്കുമായി 2 ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ 2 ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഞാനൊരു വിവാഹ ജീവിതം കുടുംബജീവിതത്തെ പറ്റി ചിന്തിച്ച്. ആണാ 2 നഷ്ടമായി. ഇനി ഒരു വിവാഹ ജീവിതത്തെ പറ്റിയോ, ഒരു കുടുംബജീവിതത്തെ പറ്റിയോ, ഒരു കല്യാണത്തെ പറ്റിയോ ഒരിക്കലും പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരു മാരേജ് കല്യാണം നടക്കുമോ? എന്തായാലും മിണ്ടുന്നില്ല. നമ്മൾ എന്തെല്ലാം പ്ലാനും പദ്ധതി കൂട്ടിയാൽ നടക്കത്തില്ല. ഇന്ന് നമ്മൾ പലരും പല തകർച്ചക്കാരനക്കാരും നമ്മൾ കൂട്ടിയ പ്ലാനും പദ്ധതിയാ. അതാ സുഭാഷിത 16:1 പറയുന്നത്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ. വിവാഹ വിളി ദൈവത്തിന്റെ വിളിയാണ്, കൂതാശിയാണ്. അത് ഏത് അവസ്ഥയിലും നടക്കും. തോബിത്തിന്റെ പുസ്തകം 6:17 വാക്യം, അനാദി മുതൽ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് ഇവൾ. ഞാൻ എന്നെ സൃഷ്ടിച്ച കർത്താവ് എനിക്ക് ചേർന്നതിനെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുമുമ്പ് ഞാൻ എനിക്കിഷ്ടമുള്ളത്. ഇന്ന് നമുക്ക് പലർക്കും തെറ്റുപറ്റും. നമ്മൾ കൗതുക വസ്തുക്കൾ കാണും, അതിന്റെ ചുട്ടിൽ മാരക വിഷം കിടക്കും, നമ്മൾ അറിയുന്നില്ല. കഴിഞ്ഞ 97 എന്റെ വിവാഹവും നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലവർ ചിന്തിക്കുന്നുണ്ടാവും, ഭാര്യയ്ക്ക് വല്ല കുറവുണ്ടോ, വൈകല്യമുണ്ടോ? ഒരു കുറവില്ല. നല്ല സുന്ദരിയായ ഒരു ഭാര്യ, കുറവുള്ള വ്യക്തി ഞാനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല എത്രമാത്രമായ ഒരു മനോഹരമായ ഒരു ഭാര്യ. പഠിച്ച ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ആ കുടുംബ തകർച്ച മൂലം രക്ഷകനായ യേശുവിനെ കണ്ടു, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ദിവ്യ ധ്യാന കേന്ദ്രത്തിൽ ക്രിസ്ത്യൻ ധ്യാന കോട്ടയം സന്തോഷ് ടീം ബദറിന്റെ കൂടെ ടീം അങ്ങൾ പ്രവർത്തിക്കാൻ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അതിമനോഹരമായി ഞങ്ങളുടെ വിവാഹം നടത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ പോലെ ഒരു വൈകുള്ള സഹോദരനെ സഹോദരിയെ കല്യാണങ്ങളിൽ ആദ്യം ചോദിക്കും, ബാങ്ക് ഡിപ്പോസിറ്റ് എത്രയാണ്, സ്വന്തമായ സ്വത്ത് എത്രയാണ്, വീട് എങ്ങനെ, ടെറസ്സാണോ, മാളിക, ഇതെല്ലാം ചോദ്യം. എന്നെ പുറത്തൊരിക്കും ബാങ്ക് ഡിപ്പോസിറ്റ് പട്ടപൂജ. സ്വന്തമായ ഒരു വീട് പോലെ അനാഥാലയത്തിൽ കിടന്ന വ്യക്തിയാ. ആണ് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ. 98 നല്ല മിടുക്കിയായി ഒരു മോളെയും ദൈവം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കൈ ചോദിച്ച ദൈവം എന്നേക്കുമായി 4 തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത് പെട്ടെന്ന് പ്രഗ്നൻസി ആയി. അപ്പോഴേക്കും വീണ്ടും അത് അബോർഷനായി. വീണ്ടും 2 അബോർഷനായി പോയി. അങ്ങനെ നോക്കണം, ലിവറിൽ ഒരു തടിപ്പ്. ലിവറിന്റെ തടിപ്പിന്റെ നോക്കി ട്രീറ്റ്മെന്റ് നോക്കിയപ്പോഴേക്കും കിഡ്നിക്ക് ബാധിച്ചു. 2 മെഡിക്കൽ കോളേജ് ഓട്ടം തന്നെ ആയിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈ മകൾ ജീവിക്കുന്നോ മരിക്കുന്നോ? ഇന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കുന്ന ഈ മകളുടെ കരങ്ങൾ വഴിയാ, അങ്ങയുടെ ഇഷ്ടം എന്താണ് എന്ന് നിറവേറട്ടെ. ഒരു ധ്യാനത്തിന് പോയി. 3 ധ്യാനത്തിനിടയില് 2 ബദർ ഓടി വന്ന് എന്റെ അടുത്ത് വന്ന് പറയണു, ബദറെ വൈഫ് അവിടെ ഭാര്യ അവിടെ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, തൊടണ്ട, കർത്താവ് തൊട്ടതാണ്. ഹല്ലേലൂയ. ഞാൻ 6 കഴിഞ്ഞപ്പോൾ കല്ല ഉഷാറോട് ആൾ എഴുന്നേറ്റ്. അന്ന് മുതൽ പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. 2 അതുവരെ മെഡിക്കൽ കോളേജ് ഓടി വീണ. പറഞ്ഞു, ഒരു കിഡ്നി പോയതാ, ഒരു കിഡ്നി മതി. ഹല്ലേലൂയ. യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്റെ ഭാര്യയായിരുന്നു ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. മോള് പഠിച്ച് ലാബ് ടെക്നീഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ആലോചന വന്നു. ഭാര്യയ്ക്ക് സുഖമില്ല, എന്റെ അവസ്ഥ, തരക്കിടയില്ല, ഒരു ചെറിയ കുടുംബം. അങ്ങനെ മോളുടെ വിവാഹവും നടന്നു. ആണെ പഠിപ്പ് നിർത്തിയിട്ടില്ല, ഇപ്പോഴും പഠിച്ച് പരീക്ഷ കഴിഞ്ഞിട്ടുള്ളൂ. പ്രൈസല്ലോ. ചാലക്കുടിക്കടുത്ത് പേരാമ്പ്ര അപ്പോളോ ടൈസിൽ ജോലി ചെയ്യുന്ന ഭരണിക്കുളങ്ങന എന്ന കുടുംബത്തിന് കുറ്റിക്കാടുള്ളവരാണ്. ഹല്ലേലൂയ. ഒരു മകനെ ദൈവം ഒരുക്കി തന്നു. മോളുടെ വിവാഹവും അതിമനോഹരമായി ദൈവം നടത്തി തന്നു. പ്രൈസല്ലോ. പെട്ടെന്ന് തന്നെ മോൾക്ക് നല്ല തമ്പുരാന്ന് ഒരു പ്രഗ്നൻസി എന്നൊരു ഗർഭകുഞ്ഞിന് ജന്മം നൽകാൻ അവസരം കൊടുത്തു. 4 പെട്ടെന്ന് മോൾക്ക് അപ്പൻഡിക്സിനസും. ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് ഗ്യാരണ്ടി ഇല്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ ചെയ്ത കൊച്ചിനെ കിട്ടില്ല.
ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, ഉദരബല ദൈവത്തിന്റെ സമ്മാനം, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, എനിക്ക് തരും. 128 സങ്കീർത്തനം പറയുന്നു, മക്കളെ മക്കളെ കാണാൻ നിനക്ക് അനുഗ്രഹിക്കണം. കർത്താവ് എന്നോട് മക്കളെ മക്കളെ കാണാൻ എനിക്ക് തരും. 9 മാസമായപ്പോ പൊക്കിൾ കൂടി കഴിച്ചിട്ട് ഓപ്പറേഷൻ, അങ്കമാലി എല്ലാ പോലെ വെച്ച് ഓപ്പറേഷൻ ചെയ്തു. നല്ലൊരു മിടുക്കിയ ഒരു മോളെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് തകർച്ച വന്നാലും അതിന്റെ പിന്നിൽ വലിയ മഹത്വമുണ്ട്. ഹല്ലേലൂയ. സകനങ്ങൾ ദൈവത്തിലേക്കുള്ള വാതിലാണ്, ദൈവത്തിന്റെ സ്വരം കേൾക്കാനുള്ള അവസരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞു, ദിവാന്റെ അടുത്തുനിന്ന് തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു ചെറിയൊരു രണ്ടുപേര് കടന്ന് ഇടിക്കുന്ന ഒരു വീട്ടിലായിരുന്നു. അതിലിരിക്കുന്ന സമയത്താണ് പ്രഗ്നൻസ് ഇങ്ങനെ ആയത്. നമ്മുടെ 3-ാമത്തെ ആള് വന്നതിൽ എങ്ങനെ കിടക്കും? അപ്പൊ ആ വീട്ടിലൊരു തൊഴുത്തുണ്ടായിരുന്നു. ആ തൊഴുത്ത് പശുവിനെ വിറ്റപ്പോ ആ തൊഴുത്തിന്റെ 4 സൈഡ് കട്ട വെച്ച് കെട്ടി. ആ തൊഴുത്ത് നടുവിൽ പശു കിടക്കുന്നിടത്ത് ഒരു കട്ടിലിട്ടു. പശുവിന് പുല്ലിട്ട് കൊടുക്കുന്ന ഇടത്തില് മണ്ണിട്ട് നിറച്ച് സ്റ്റവും അവിടെ വെച്ചു. അതിലിരുന്ന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. 2 വർഷക്കാലം കർത്താവ് അതിമനോഹരമായി നല്ലൊരു ഭവനം ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജു നീതി അന്വേഷിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, നാളെ എങ്ങനെ ജീവിത ഭാവി? ജോലി പണിയെടുത്ത് എന്റെ ഭാര്യയ്ക്കൊക്കെ ഒരു നേരം ഭക്ഷണം എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. ആണ് ഞങ്ങളുടെ ജീവിതം. ദൈവത്തിന്റെ വചനം ഫിലിപ്പിയർ 4:10, പിതാവായ ദൈവം തന്റെ മഹത്വത്തെ സമ്പന്നൻ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത്. മത്തായി 6:25 പ്രാരംഭിക്കുന്നു, ആകാശത്തിലെ പക്ഷികളെ നോക്കും, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലപ്പറ ശേഖരിക്കുന്നില്ല, പിതാവായ ദൈവം അവയെ തരും. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന പക്ഷികളായ മണി ജോർജ് കുടുംബത്തെ ദൈവം അതിമനോഹരമായി ഉള്ളം കയ്യിൽ പരിപാലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സംഗീതം 34:8, കർത്താവ് എത്ര നല്ലവനാണ്, രുചിച്ചറിയും. ഹല്ലേലൂയ. യാക്കോബ് 4:8, ദൈവത്തോട് ചേർന്നിരിക്കുവിൻ, അവിടെ നിങ്ങളോട് ചേർന്നിരിക്കും. വളരെ കുറ്റി പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ ആ രാജ്യനീതി അന്വേഷിച്ചപ്പോഴാണ് എന്റെ നഷ്ടപ്പെട്ടു പോയി ജീവിതം കർത്താവ് ഭാര്യ എനിക്ക് വീണ്ടും തന്നു. ഭാര്യ തന്നു, മോളെ തന്നു, മോൾക്ക് ചേർന്ന ഋണെ തന്നു, ഒരു പേരക്കിടാവിനെ തന്നു, ഒരു നല്ലൊരു ഭവനം. 10 സെന്റ് സ്ഥലത്തിൽ 2 നില വീട്ടിലാണ് ഇന്ന് 2 കൈയിലത്തെ മണിജോർദ്ദനെ ദൈവം കൊണ്ടിരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിരുന്നു കൊടുത്താൽ മതി, കർത്താവ് വാരിക്കോരി നമുക്ക് തരും. ഹല്ലേലൂയ. അപ്പൊ സകലങ്ങളോ രോഗങ്ങളോ കടബാധയെ കുറിച്ച് നമ്മൾ ഒരിക്കലും പറഞ്ഞു, നഷ്ടപ്പെട്ടാൽ 100 മടങ്ങ് ദൈവം തരാനുള്ളവനാ. ആ ദൈവത്തിലേക്ക് നമ്മൾ ഇരുന്നു കൊടുത്താൽ മതി. ഹല്ലേലൂയ. ആണ് നമ്മുടെ ജീവിതം. ദൈവം നമ്മൾ ഈ ഭൂമിയിൽ കൊണ്ട ദൈവത്തെ നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് തിരിച്ചറിയണം. ഇന്ന് അത് തിരിച്ചറിയാത്തോണ്ട് കാലത്തോണ്ടാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രസരങ്ങളുടെ കോലുകളൊക്കെ ഓടുന്നത്. മത്തായി 18:18 പറയുന്നു, നീ ഭൂമിയിൽ എന്ത് കെട്ടുന്നോ അത് നീ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ എന്തഴിക്കുന്നോ അത് നീ സ്വർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് വേണ്ടിയാ. കർത്താവ് കുരിശക്കടന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. വെള്ളത്തിന്റെ ദാഹമല്ല പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ വീണ്ടെടുക്കാനുള്ള ആത്മാക്കളുടെ ദാഹമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നല്ലവനായ ദൈവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി നമുക്കൊരു അവസരം. ഉത്തീർണനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഈശോ നരിക്കപ്പെട്ടവനോൾ എല്ലാം വഞ്ചി അവൻ പോയി, എല്ലാം പ്രതീക്ഷയും പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും ഉപേക്ഷിച്ച വലിയ വഞ്ചെടുത്ത് അവർ തിബിരിയാദസ് കടപ്പുറത്തേക്ക് പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. പ്രഭാതമായപ്പോ ഈശോ കടക്കരയിൽ വന്നിരിക്കുന്നു. തിബിരിയാദസ് കടപ്പുറത്ത് മാത്രമല്ല ഈശോ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും നമ്മുടെ കൂടെയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഓരോ പ്രഭാതത്തിൽ നമ്മളെ അറിയപ്പെടുന്ന, നമ്മുടെ ഇടവകയിൽ നമ്മുടെ ആൾത്താരിൽ മുറിയപ്പെടുന്ന ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ തൊഴിൽ വേലയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ വലിയ കുദാശ പരിശുദ്ധ കുർബാനയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ബലിയിൽ യോഗ്യതയോടെ ഒന്ന് പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കിയേക്കും. അത്താരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളുടെ കലവറ കർത്താവ് ചൊരിയും. സുഭാഷിത പുസ്തകം 8:17-17 എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും, ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തും ബഹുമാനം നിലനിൽക്കുന്ന ധനവും എന്റെ പടുക്കലുണ്ട്, എന്റെ അടുക്കലുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സമ്പന്നരാക്കി, അവരെ പണ്ടാരം ഞാൻ നിറയ്ക്കും. നമ്മുടെ പണ്ടാരത്തിൽ എന്തെല്ലാം കുറവുണ്ടോ തമ്പുരാൻ അറിയാം. ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി, ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ പറഞ്ഞാൽ ജീവിക്കാൻ കഴിയില്ല. ഇന്നലെ അവർ എങ്ങനെ നടന്ന വ്യക്തിയായിരുന്നു, കയ്യിൽ മോതിരം, കഴുത്തിൽ ചെയിന്, മോട്ടോർസൈക്കിൾ, ഇങ്ങനെ മദ്രാസ് സിറ്റിയിൽ ചെത്തിയ. ഇന്ന് ലോകത്തിൽ മുന്നിൽ പറഞ്ഞാൽ വല്ല പച്ചക്കറി തോട്ടത്തിലോ ബിൽഡിംഗ് കിട്ടുന്ന മുമ്പിലൊക്കെ ഒരു ബൊമ്മയെ കെട്ടി വെച്ചിട്ടുണ്ടാവും. എനിക്കൊരു സങ്കടമില്ല, ഒരു വേദനയില്ല. ഒരാൾ എന്നെ വേണ്ടി അവസാനത്തുള്ളി രത്തുന്ന കാൽവരി കുരിശിലേക്ക്. നമ്മൾ നഷ്ടപ്പെട്ടതിലേക്കല്ല നോക്കേണ്ടത്, ഇല്ലായ്മയിലേക്കല്ല നോക്കേണ്ടത്, നാളെ അങ്ങനെ ജീവിക്കുന്നതിലേക്കല്ല. എന്നെ ഇത്രമാത്രം സ്നേഹിച്ചു, എനിക്ക് പകരക്കാരനായിട്ടാണ് ഈശോ കുരിശെടുത്ത്. ആ കുരിശ് 5 മുറി നമ്മുടെ രക്ഷയാണ്. കാൽവരി കുരിശ് നോക്കി നടക്കുന്ന ഒരു മകനും മകൾക്ക് നിരാശയുണ്ടാകും.
ഈ രാത്രി നാമങ്ങൾ ശാലവും കുടുംബങ്ങളും സകല ലോകമ്പാടുള്ള കുടുംബങ്ങളും ഒരേ കുടുംബങ്ങളാണ്. ഗലാത്യ 6:14 ആകെ നിങ്ങൾക്ക് അവസരം ലഭിച്ചുകൊണ്ട് സകല മനുഷ്യരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളായി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ രാത്രി ഈ നൈറ്റ് വിജിൽ ലോകമ്പാടുള്ള കുടുംബങ്ങൾ ശാലവും കുടുംബങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നേറ്റി ചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യ വൈദ്യനായ യേശുവേ, നല്ല ദാഹത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദിവ്യ വൈദ്യനായ യേശുവേ, ഞാൻ അങ്ങ് ശരണപ്പെടുന്നു. എന്റെ ആത്മാവും ശരീരവും അവയവങ്ങളും മനസാക്ഷിയെ ചിന്തയെ ആന്തരേന്ദ്രിയങ്ങളെ പൂർണ്ണമായി അങ്ങക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ എന്നെ നിറച്ച് അങ്ങയുടെ മകനായി മകളായി ദൈവരാജ്യത്തിന്റെ ദൈവ മഹത്വത്തിന്റെ ഉപകരണമായി മാറ്റണമേ. ഹല്ലേലൂയ്യ.